നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിശാൽ സാർ, എന്താ ഇത്രയും വൈകുന്നു? ഓഫീസിൽ നിന്ന് വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. വിശാൽ സാർ, താൻ എന്നെയും കാത്ത് മുഷിഞ്ഞിട്ടുണ്ടാവൂല്ലേ? ഏ, അതല്ല, ഇത്രയും നേരായിട്ടും കാണാത്തതുകൊണ്ട് സാറ് എവിടെ പോയെന്ന് ചിന്തിക്കായിരുന്നു ഞാൻ. ഇന്നെനിക്ക് ഒത്തിരി ജോലി ഉണ്ടായിരുന്നു പാർവതി. അമ്മ ഇന്നെന്നെ ആ സിറ്റി ബ്രാഞ്ചിലേക്കാ പറഞ്ഞു വിട്ടത്. അവിടുത്തെ ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ ഒത്തിരി വൈകി. അപ്പോ സാറിന്ന് നമ്മുടെ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല. അയ്യോ, ഞാനത് അറിഞ്ഞില്ല. ഉടനെ സിറ്റി ബ്രാഞ്ചിലേക്ക് ചെല്ലണമെന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ അപ്പ തന്നെ അവിടെ നിന്ന് പോയി. തന്നെ കാണാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രഭാവതി അമ്മ, നിങ്ങളുടെ ബുദ്ധി എനിക്ക് മനസ്സിലായി. എന്നെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി വിശാൽ സാറിനെ സിറ്റി ബ്രാഞ്ചിലേക്ക് പറഞ്ഞയച്ചു. വിശാൽ സാർ കൂടെ ഉണ്ടെങ്കിൽ എന്റെ ജോലിഭാരം കണ്ടിട്ട് എന്നെ സഹായിച്ചാലോ എന്ന് കരുതി. അതിനൊരു തടയിട്ടതാണല്ലേ. കൊള്ളാം. എന്താടോ അതിനിടയ്ക്ക് ഒരു ചിന്ത? ഏ, ഒന്നുമില്ല. ഇതെല്ലാം പ്രഭാവതിയമ്മയുടെ പണിയായിരിക്കുമെന്ന് സാറിനോട് എങ്ങനെ പറയും? പറഞ്ഞാ അത് സാറിന് വിഷമാവും. അമ്മയെ ഏൽപ്പിച്ച ജോലികളെല്ലാം ചെയ്ത ശേഷം ഞാൻ അമ്മയെ ഒന്ന് വിളിച്ചു. പക്ഷേ അമ്മ ഫോൺ എടുക്കുന്നില്ല. ഇടയ്ക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ ക്ലിയർ ചെയ്യാനേ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ വിളിച്ചിരുന്നു. അപ്പോഴും അമ്മ കോൾ അറ്റൻഡ് ചെയ്തില്ല. എന്തുപറ്റി? അമ്മയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. ഫോണിൽ കിട്ടിയാലല്ലേ അതിന് സാധിക്കൂ. സാറ് ടെൻഷൻ ആവണ്ട. ബിസിനസ് ആകെ തകർന്നിരിക്കുവല്ലേ, അതിന്റെ സ്ട്രെസ് അമ്മയ്ക്കുണ്ടാവും. അതുകൊണ്ടാവും ചിലപ്പോ കോൾ എടുക്കാത്തതും. സാറ് നാളെ രാവിലെ അമ്മയെ പോയി കണ്ട് സംസാരിച്ചാ മതി. പാർവതി പറഞ്ഞത് ശരിയാ. ബിസിനസ് നഷ്ടത്തിലായത് അമ്മയെ മാനസികമായി തളർത്തിയിട്ടുണ്ടാവും. പാവം അമ്മ, എന്തു ചെയ്യാന? വിനയും റിയയും കൂടിയല്ലേ കമ്പനിയെ ഈ ഗതിയിലാക്കിയത്. ഇപ്പോഴത്തെ ഈ നഷ്ടം ഒഴിവാക്കി കിട്ടിയതേ അമ്മയ്ക്ക് വലിയ മനസ്സമാധാനം കിട്ടും. എത്രയും പെട്ടെന്ന് ഏത് വിധേനയും നഷ്ടം നികത്തണം. വിശാൽ സാർ, ഇപ്പോഴും യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് സാർ അറിയുന്നില്ലല്ലോ. സാറിന്റെ അമ്മയെ സാറിന് നഷ്ടമാക്കിയത് ആ ദുഷ്ടയാ. എന്ത് തന്നെയായാലും ദൈവം അവരെ വെറുതെ വിടില്ല. അമ്മയെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടം സാർ അനുഭവിക്കുമ്പോ അത് കണ്ടില്ലെന്നടിക്കാൻ ഈശ്വരനാവില്ലല്ലോ. പ്രഭാവതി അമ്മയുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അവര് നരകയാതന അനുഭവിക്കുന്ന നാളുകൾക്ക് ഇനി അധിക ദൂരമില്ല. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.